അയാൾ ഇതുവരെ വന്നില്ലല്ലോ ഉറപ്പായി ചേട്ടാ. നീ ഒന്ന് ക്ഷമിക്ക എന്റെ ടിൻഡു, വരും. 10 മണിക്കല്ലേ വരാന്ന് പറഞ്ഞത്, ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരുത്തിനും സമയനിഷ്ഠയില്ല. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ അയാൾക്ക് 9 മണിക്ക് വന്നാൽ എന്താ? ആഹാ, എന്ത് നല്ല ന്യായമായ ചോദ്യം. അല്ലടാ ടിൻഡു, നീ എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഡ്രൈവിംഗ് പഠിക്കുന്നത്? നിനക്ക് ലൈസൻസ് കിട്ടാൻ ഇനിയും 5-8 വർഷം കാത്തിരിക്കണം. അതെന്തിനാ ലൈസൻസ്? ലൈസൻസ് ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ പറ്റൂ. അയ്യേ, ഇങ്ങനെ ഒരു മണ്ടൻ, വണ്ടി ഓടിക്കാൻ എന്തിനാ ലൈസൻസ്? ഡ്രൈവിംഗ് അറിഞ്ഞാ പോരെ. അതല്ലടാ, അതൊക്കെ നിയമങ്ങളാ. ആ, അങ്ങനെയൊക്കെ ഉണ്ട്, നിനക്കറിയാഞ്ഞിട്ടാ. ആ വന്നല്ലോ, ഇതാണ് നിനക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള വണ്ടി. അയ്യേ, ഒരു പാട്ട വണ്ടിയാണല്ലോ ഉറപ്പായി ചേട്ടാ. അതിനകത്ത് സ്റ്റെയറിംഗും ഗിയറും ഒക്കെ കാണോ? അതൊക്കെ ഉണ്ടാവുമെടാ. ആട്ടെ, നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണല്ലോ, ആ എൽ ബോർഡ് കണ്ടോ? എന്തിനാ എൽ എന്ന് എഴുതി വെച്ചത് എന്ന് പറയാമോ? അതൊക്കെ എനിക്കറിയാം, അതൊരു മുന്നറിയിപ്പാ. വെരി ഗുഡ്. ആട്ടെ, എന്ത് മുന്നറിയിപ്പാണ്? ആ എൽ എന്തിനെ സൂചിപ്പിക്കുന്നു? മാറി നിന്നോ അല്ലെങ്കിൽ എല്ല് പോലും കിട്ടില്ല. കൊള്ളാം, നീ മിടുക്കൻ തന്നെ. അല്ല, ഈ ചെറുക്കനല്ലേ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നത്? അയ്യോ, അത് ചെറുക്കനല്ല, റപ്പായി ചേട്ടനാ. ഡ്രൈവിംഗ് പഠിക്കേണ്ടത് എനിക്കാ. നീ കൊള്ളാലോ. അല്ല, റപ്പായി ചേട്ടൻ കേറുന്നില്ലേ? ഇല്ല മോനെ, അടുത്ത ക്രിസ്മസിന് മോളും കുട്ടികളും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, അവരെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. ചേട്ടാ, ഇത് ഗിയർ അല്ലേ? അല്ല, അത് ക്ലച്ച്. അപ്പൊ ഇതെന്താ? അത് സ്റ്റിയറിംഗ്. ഛേ, അപ്പൊ ഈ വണ്ടിക്ക് ഗിയർ ഇല്ലേ? ഗിയർ ആണ് മോനെ ഇത്. ഓ, ഇത് ഇവിടെ കൊണ്ടുവച്ചതാണോ? ഗിയർ ഒക്കെ കാണുന്ന സ്ഥലത്ത് വെക്കണ്ടേ ചേട്ടാ? എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. ഓഹോ, എല്ലാം അറിയാമോ? എങ്കിൽ പറ. ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് മാമന്റെ വീട്ടിലേക്ക്. വിട്ടോട്ടെ.